ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, അങ്ങ് എങ്ങനെ കാണുന്നു? പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്നത് ഭാരതത്തിൻ്റെ വിഭജനമാണ്. ആ തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് നമുക്ക് കീഴടങ്ങാൻ കഴിയുമോ? ഓക്കെ, ഏതായാലും ഇങ്ങനൊരു ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരം അതിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ദേശീയ മുസ്ലിങ്ങൾ നിശബ്ദരായത് എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. എന്താണ് ഈ ദേശീയ മുസ്ലിം, അതേപോലെ തന്നെ ഇത് നിശബ്ദരായോ എന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം, അങ്ങനെ ഒരു മുസ്ലിം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മുസ്ലിം ഒന്നേ ഉള്ളൂ. ആ മുസ്ലിം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന മുസ്ലിം, അതാണ് മുസ്ലിം. പക്ഷേ നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന് വിളിക്കാം. അതിനെയാണ് നിങ്ങൾ ഈ ദേശീയ മുസ്ലിം എന്ന് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ആ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടപഴകി ജീവിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിൽ ഇതുപോലെ നിശബ്ദരാകുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അവിടെ ആണ് നമുക്കൊരു കാര്യം പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണോ അല്ലയോ എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്, നമുക്കിവിടെ രണ്ടു തരം മുസ്ലിങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം എന്താണ് എന്നറിയുന്ന മുസ്ലിമും, രണ്ട്, ഇസ്ലാം എന്താണ് എന്ന് അറിയാത്ത മുസ്ലിമും. പുറത്ത് മഴ ഇടിച്ചു കുത്തി പെയ്ത് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്തും അകത്തിരുന്നിട്ട് അറബിയിൽ മഴ പെയ്യിക്കണേ നാഥ എന്ന് വിളിച്ച് അറബിയിൽ കരഞ്ഞു വിളിക്കുന്ന മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഭൂരിഭാഗവും. അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവര് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതേതര മൂല്യങ്ങളോടും അതുപോലെയുള്ള മറ്റെല്ലാ ആധുനിക മൂല്യങ്ങളോടും ചേർന്ന് നിന്ന് പോകുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു കൂട്ടം ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള പോപ്പുലർ ഫ്രണ്ട്, SDPI, അതുപോലെ മറ്റ് തീവ്രവാദ സംഘടനകൾ, ഇവർ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാം, അവർക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അറിയാം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളെ കുറിച്ച് അവർക്ക് അറിയാം, ഇസ്ലാം സമാധാന മതമല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അത് അഫ്ഗാനിസ്ഥാനിനൊക്കെ സമാനമായ രീതിയിലുള്ള മത നിയമങ്ങൾ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. കൊലയ്ക്ക് കൊല, കൈക്ക് കൈ, കണ്ണിന് കണ്ണ് എന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്, ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ ഇസ്ലാം എന്താണ് എന്നറിയാതെ ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായത് എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട്. അതിന്റെ ഉത്തരമാണ്, അവർ നിശബ്ദരാവുകയല്ല ചെയ്തത്. അവര് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരെ നമ്മൾക്ക് എണ്ണി പറയാൻ കഴിയും. ഇതിലൊക്കെ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ആളുകൾ, അവരെന്തുകൊണ്ട് അങ്ങനെ നിന്നു, ഇന്ന് എന്തുകൊണ്ട് അത്തരം ഒരു നീക്കം പല ആളുകളിൽ നിന്ന് കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നിശബ്ദരായതാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ അത് നിശബ്ദത തന്നെയാണ്. പക്ഷെ സംഭവിക്കുന്നത് ഇന്ന് ജീവിക്കുന്ന പല നേതാക്കന്മാർക്കും അവർക്ക് ഇസ്ലാം എന്താണ് എന്ന് അറിയുമ്പോൾ ആ ഇസ്ലാമിനനുസരിച്ചിട്ടേ അവർക്ക് നിലകൊള്ളാൻ കഴിയുള്ളൂ. ആ ഇസ്ലാമിനനുസരിച്ചിട്ട് നിലകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ്, അത് ആന്റി സെക്യുലർ ആണ്, മത നിരപേക്ഷത എന്ന് പറയുന്നത് അവർക്ക് അന്യമാണ്, അവിടെ ഇസ്ലാം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിന്റെ ഒരു ഒരു നല്ല മുഖമുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ കേട്ടു. ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചുകൊണ്ട് തന്നെ പറയാണ്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സൂഫിസം എന്ന് പറയുന്നത് പോലും അതുപോലും ഇസ്ലാം അല്ല എന്നാണ് ഇവിടെ ഇസ്ലാമിന്റെ വക്താക്കൾ പറയുന്നത്. ഫത്വ കൊടുത്തിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യമാണത്. അവര് അവരെ അമുസ്ലിമായിട്ടാണ് അവരെ സങ്കല്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വെക്കുന്നത് പോലും. അപ്പോ ചോദിച്ചതിന്റെ ഉത്തരം ഇത്രയേ വരുന്നുള്ളൂ, ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം എന്നുള്ളതിനേക്കാൾ നല്ലത് നമുക്ക് ചോദിക്കാവുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നിശബ്ദരാകുന്നു എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ കാരണം ഇസ്ലാം എന്താണ് എന്ന് അറിയുന്ന മുസ്ലിങ്ങൾ ഇവിടെ നിശബ്ദരാണ്, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇതിലെല്ലാം അസ്വസ്ഥരാണ്, അവർ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇതിൽ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, എങ്ങനെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതുപോലെ കുഴപ്പത്തിലാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ആകുലരായിട്ട് നടക്കുന്ന സാധാരണ ജനങ്ങളാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോ SDPI പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ സത്യത്തിൽ ഇവിടെ കുഴപ്പത്തിലാക്കുന്നത് ഈ പറയുന്ന ഇന്ത്യയോട്, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് യോജിച്ച് ഇവിടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതം പോലുമാണ് ഇവിടെ പ്രശ്നത്തിലാക്കുന്നത്. അവരെയാണ് ഇവിടെ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്നത് എന്നതാണ്. ഒരു അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ചേകന്നൂർ മൗലവിയുടെ ഒരു ഓർമ്മ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം 29-ാം തീയതി.
എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതുപോലെ ഈ ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ ഒന്ന് ഒന്ന് പരിഷ്കരിക്കാനുള്ള ശ്രമം നടത്തുന്ന ആളുകൾക്ക് നേരെ നമ്മൾ കാണുന്ന കാര്യമാണ് ഈ പറയുന്ന ചേകനൻ മൗലവിക്ക് സംഭവിച്ചത്. ഇതിൽ തെറ്റാണ് എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഉസ്താദിനും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, പല കാര്യങ്ങളും അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കിതാബുകളിലും പറഞ്ഞു വെച്ചിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതം അസ്വസ്ഥത ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകളെ നമ്മൾ മൂക്കുകയറിടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിശബ്ദത കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും മൊത്തത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ തന്നെ കുഴപ്പത്തിലേക്ക് എത്തിക്കാനും ആണ് ഇത് വഴിവെക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. ശ്രീ ആരിഫ് ഹുസൈൻ, അവസാനമായി ഒറ്റ വാക്കിൽ എന്താണ് പരിഹാരം? നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒറ്റ വാക്ക് പറയാനുള്ളൂ, പരിഹാരം തന്നെയാണ്. അതായത് ഇവിടെ നടന്ന ചർച്ചയിലുടനീളം നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വാക്ക് തന്നെ എത്രമാത്രം ശരിയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയത അല്ലെങ്കിൽ പാട്രിയോട്ടിസം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഇസ്ലാമിന്റെ ഭാഗമല്ല അത്. അത് ഇസ്ലാം അത് ചൂണ്ടിക്കാണിക്കുന്ന ഹദീസുകളെല്ലാം വ്യാജമാണ് എന്ന് ഇസ്ലാമിന്റെ തന്നെ ഫത്വകൾ ഉള്ളപ്പോ അത് അറിയാത്ത ആളുകൾ അറിയാത്ത കാലത്ത് പറഞ്ഞു നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഈ നിശബ്ദത എന്ന് പറയുന്നത് അത് ഇസ്ലാം അറിയുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് കൈക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അറിയാത്ത ആളുകൾ ഇസ്ലാം എന്ത് എന്ന് അറിയാത്ത ആളുകൾ ആ നിശബ്ദത കൈക്കൊള്ളില്ല, അവർ അസ്വസ്ഥരാണ്. അപ്പോ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ കുറച്ച് വിശ്വാസികളും ഇതെല്ലാം തെറ്റിദ്ധരിച്ച കുറച്ച് ആളുകളും വളച്ചൊടിച്ച കുറച്ച് ആളുകളും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതിനെ ഞാൻ എതിർക്കുന്നു. ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഫാഷിസമാണെന്നും അത് വളരെ ഒരു ഒരു മോശം അവസ്ഥയിലേക്കാണ് ഓരോ നാടിനെയും അതിന്റെ ഒരു നിയമത്തിന്റെ കീഴിൽ വന്ന് എത്തിക്കുക എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അത് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിച്ചു ഇസ്ലാമിക രാജ്യം ഒരിക്കലും വരരുത് എന്ന് നമ്മൾ ഇവിടെ പറയണമെന്ന് പറഞ്ഞു. ഇസ്ലാം നല്ലതാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യം ആയിക്കൂടാ എന്നാണ് സത്യത്തിൽ ഇവിടെ സാധാരണ വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ്ലാമിക രാജ്യം വേണ്ട, അഫ്ഗാനിസ്ഥാനെ നോക്കിയോ ഇറാനെ നോക്കിയോ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതേ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഒരു രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾ ഇവിടെയും അത് വേണ്ട എന്ന് തന്നെ പറയുള്ളൂ. അതിന് കാരണം ഇസ്ലാമിന്റെ നിയമം അത്തരം കാടത്തമാണ്, അത് മാനവിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ആന്റി സെക്യുലർ ആണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഇവിടുത്തെ സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാവാത്ത കാലത്തോളം ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇത് സാധാരണ വിശ്വാസികൾക്കുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തരാനുള്ളത്.